ഓക്കെ എന്നിട്ട് ഞാനിങ്ങനെ കഴിക്കുന്നവർ വേണ്ട നീ ഇത്ര പിടിച്ചിരുന്നല്ലേ കഴിച്ചോ ഞാൻ കുറേ നേരം മിണ്ടാൻ പറ്റില്ല നമ്മൾ സേഫാണ് കുൽഫി എന്ന് പറയുമ്പോൾ ഇത്രയധികം കുൽഫീസ് വെറൈറ്റി ഉണ്ടാവും ഞാൻ വിചാരിച്ചു കേട്ടിരുന്നു കുറേ വെറൈറ്റി ബണ്ണ് കട്ട് ചെയ്യും അതിനുള്ളിൽ വെക്കും പിന്നെ അതിൽ റെഡ് ചട്നീസ് ഗ്രീൻ ചട്നീസ് ചില്ലീസ് എല്ലാം കൂടി അത് സെപ്പറേറ്റ് ആയിട്ട് സൈഡായിട്ട് തരണാണ് നിങ്ങൾക്ക് ബിക്കോസ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അത് ചോദിച്ചപ്പോൾ ഞാൻ പറയാം നീ വട കഴിച്ചിട്ടുണ്ടോ വട കഴിക്കാത്ത വടാപ്പാവ് കഴിച്ചിട്ടുണ്ടോ വടാപ്പാവ് കഴിച്ചിട്ടില്ല വടാപ്പാവ് കഴിക്കാനുള്ള ഒരു അടിപൊളി സ്ഥലമുണ്ട് ഗോലി വടാപ്പാവ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണത് അത് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് മാത്രം കിട്ടുന്ന സ്ഥലം അല്ല അതറിയാം ആ നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കാം പോയി അതും കൂടി ആകുമ്പോഴേക്കും സെറ്റ് ആവില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗോലി വടാപ്പാവിൻ്റെ ഉള്ളിലാണ് ഉള്ളിലാണ് കിച്ചണിലാണ് ഇതാണ് അതിൻ്റെ ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് ബോംബെയാണ് ഇവിടെ 30 years ആയിട്ട് നമ്മളിവിടെ ഓൾറെഡി കാലിക്കറ്റിൽ ഉള്ളതാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് ഒരു 8 years ആയി 8 years കംപ്ലീറ്റ് ചെയ്തതാണ് മലയാളം അസലായിട്ട് പറയണ്ടല്ലോ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ബോംബെയിൽ ഫുഡ് ഇവിടെ കഴിക്കാൻ ആളെക്കൊണ്ട് പറ്റുമോ അതല്ലേ പിന്നെ ഉറപ്പായിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒറിജിനൽ ബോംബെ കിട്ടുന്ന വടാപ്പാവാണ് ദാറ്റ് ഈസ് കോൾഡ് ക്ലാസിക് വടാപ്പാവ് ക്ലാസിക് വടാപ്പാവ് അത് ആക്ച്വലി ബോംബെയിലെ സെയിം സിമിലർ ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല ടേസ്റ്റിൽ ഓക്കെ പിന്നെ നിങ്ങൾ കഴിക്കാന്ന് വെച്ചാൽ വേറൊരു ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ ട്രൈ ചെയ്യുക പാവ് ഭാജി ഉണ്ട് പിന്നെ ഉള്ളത് കൂടാണ്ട് നിങ്ങൾക്ക് പാനിപ്പൂരി സേവ്പുരി ദൈപുരി പാനിപ്പൂരി എനിക്ക് ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി ട്രൈ ചെയ്യാൻ വെച്ചാൽ ട്രൈ ചെയ്യുക പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഡെസേർട്ട്സ് ആയിട്ട് ഇവിടെ ചെയ്യുന്ന രണ്ട് കാര്യമാണ് ഒന്നാണ് നമ്മൾ കുൽഫീസ് ആണ് ബോംബെ എന്ന് പറഞ്ഞ ടിപ്പിക്കൽ സിമിലർ ടു ടേസ്റ്റ് ആണ് കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ കേട്ടു ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഓൾമോസ്റ്റ് ഒരു 12 വെറൈറ്റീസ് ഓഫ് കുൽഫീസ് ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ കുൽഫി സ്റ്റോറി ട്രൈ ചെയ്യുക പാനിപ്പൂരി ട്രൈ ചെയ്യുക അത് എഡീഷണൽ ട്രഡീഷണൽ ഡിഷസ് ആണ് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടും ലെവൽ ചെയ്യുന്ന കാര്യം നമുക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യുന്ന രീതി കാണിക്കാൻ പറ്റുമോ ഇതിപ്പോ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്ലാസിക് വടാപ്പാവാണ് ടിപ്പിക്കൽ ബോംബെ ടൈപ്പുള്ള വടാപ്പാവ്സ് ആണ് അതിന് ബണ്ണില് വെച്ചിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്യും ബണ്ണ് കട്ട് ചെയ്യും അതിനുള്ളിൽ വെക്കും പിന്നെ അതിൽ റെഡ് ചട്നീസും ഗ്രീൻ ചട്നീസ് ചില്ലീസ് എല്ലാം കൂടി അത് സെപ്പറേറ്റ് ആയിട്ട് സൈഡായിട്ട് തരണാണ് നിങ്ങൾക്ക് ബിക്കോസ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ അതുകൂടി കുറച്ച് ചില്ലീസ് ആണ് കുറച്ചുകൂടി ആൾക്കാർ ഇവിടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗ്രീൻ ചില്ലീസ് ഫ്രൈഡ് ആണ് അപ്പൊ ആൾക്കാർക്ക് ആ ഫ്രൈ ചില്ലീസ് കിട്ടാൻ ഭയങ്കര താല്പര്യം എന്താ അറിയില്ല സ്പെഷ്യാലിറ്റി ആണ് കസ്റ്റമേഴ്സ് തന്നെ ഞാൻ കൊച്ചിയിൽ വെച്ച് നമ്മൾ ചില സ്ഥലത്തും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ജനുവൻ ഓതന്റിക് ആയിട്ടുള്ള സാധനമാണെന്നുള്ള ഒരു ഉറപ്പാണ് കാരണം ഈ സാധനം വേറെ എവിടെയും കിട്ടത്തില്ല ബോംബെയിലുള്ള അതേ സാധനത്തിന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ സത്യം നമ്മളിപ്പോ ഒരു ബോംബെ തന്നെയാണ് നിൽക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാം ഓക്കെ അതിപ്പോ ഇങ്ങനെ വടാപ്പാവ് പ്രിപ്പയർ ചെയ്യണല്ലേ അതെ ഇതിപ്പോ വടാപ്പാവ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പാവാണ് ബോംബെയിലെ ട്രഡീഷണൽ പാവാണ് പറയുന്നത് ഈ പാവ് നമ്മൾ സാധാ പെണ്ണല്ലേ സാധാ ബണ്ണാണ് പക്ഷെ ബണ്ണും പാവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ബണ്ണ് നമ്മൾ എപ്പോൾ ഉള്ള വെച്ചാൽ റൗണ്ട് ഷേപ്പിലായി വരുന്ന പ്ലസ് അതിൽ വരുന്ന എന്താ വെച്ചാൽ ഇത് അതിൻ്റെ വെയിറ്റ് തമ്മിൽ കൂടി വ്യത്യാസം ഉണ്ടാവും നമ്മൾ ബർഗർ ബണ്ണൊക്കെ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 100 grams വെയിറ്റിൽ വെച്ചിട്ടാണ് അവർ ചെയ്ത് സ്റ്റഫിംഗ് ഉള്ളിൽ ഫിൽ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ വരുന്ന സ്റ്റഫിങ്സ് ഒക്കെ എന്ന് വെച്ചാൽ 50 grams നെറ്റ് വെയിറ്റ് ഉണ്ടാവുക ദാറ്റ് ഈസ് ആഫ്റ്റർ ബേക്കിംഗ് ഉള്ള വെയിറ്റ് 50 grams ഉണ്ടാവും അപ്പോൾ ഇതിലേക്കുള്ള ചെയ്യുന്നത് ഇതിന് ആ വെയിറ്റിൽ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വടൻ്റെ ആക്ച്വൽ ടേസ്റ്റ് വേറെ സ്റ്റഫിങ്സ് ഫില്ലിങ്സ് നമ്മളൊന്നും ചെയ്യില്ല അപ്പോൾ ആ വടൻ്റെ ആക്ച്വൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ ആ വടൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബണ്ണിൻ്റെ വെയിറ്റ് ഇതിനെക്കാട്ടും കൂടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെറുതെ പാവ് ചവിച്ചുകൊണ്ടിരിക്കും വേറെ ഒന്നും ടേസ്റ്റും ഇല്ല അപ്പോൾ വടൻ്റെ ആക്ച്വൽ ടേസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പാവിൻ്റെ ഈ വെയിറ്റിൽ തന്നെ പ്രോസസ്സ് ചെയ്താലേ മാത്രമേ നടക്കുള്ളൂ പിന്നെ ഇതാണ് നമ്മളെ ജെന്യുൻ ബോംബെയുടെ ഗാർലിക് ചട്നി പറയുന്ന സാധനമാണ് ഗാർലിക് ചട്നി ഇത് റെഡ് ചില്ലീസ് കോക്കനട്ട്സ് പീനട്ട്സും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇത് ട്രഡീഷണൽ ഗാർലിക് ചട്നിയാണ് നമ്മൾ ബോംബെത്തെ യൂസ് ചെയ്യുന്നത് അതിൽ അപ്പോൾ ഈ സ്റ്റഫിങ് നമ്മൾ കംപ്ലീറ്റ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഗാർലിക് ആഡ് ചെയ്യും പീനട്ട്സ് ആഡ് ചെയ്യും പിന്നെ റെഡ് ചില്ലീസ് ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള വട ബോംബെ ടൈപ്പുള്ള വട നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ വട കൂടി നമ്മൾ ഇതിൽ സ്റ്റഫ് ചെയ്യും അതിൻ്റെ മുകളിൽ പിന്നെയും നമ്മൾ ഗാർലിക് ചട്നി ബിക്കോസ് ഓഫ് സ്പൈസിനെസ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ പ്ലേറ്റിൽ സെർവ് ചെയ്യുകയാണ് പിന്നെ ഇതാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് ചില്ലീസ് ഈ ഇതാണ് ഫ്രൈഡ് ചില്ലീസ് എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള സാധനമാണ് ബിക്കോസ് ഇത് ഫ്രൈഡ് ടിപ്പിക്കൽ ടേസ്റ്റ് കിട്ടണം ഇതിനായിട്ട് കുറച്ചുകൂടി ഇത് സ്പൈസിനെസ് ഇല്ല നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ട് അതിന് ഉപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്
ഫ്രൈ ചെയ്ത ശേഷം സ്പൈസസ് കുറയും, ബിക്കോസ് ഇത് കട്ട് ചെയ്തിട്ട് ആകുമ്പോഴത്തേക്ക് ഓൾറെഡി ഉള്ളിലെ പീൽ ഓഫ് ഒക്കെ പോകും, അപ്പോൾ ആ സ്പൈസിനെസ് അതെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടി ട്രഡീഷണൽ സ്റ്റൈലാണ്, കുറച്ചുകൂടി ടേസ്റ്റ് കഴിക്കാം. അതെ, സുഖമായിട്ട് കഴിക്കാം. അതുകൂടി ഒരു അഡീഷണൽ ടേസ്റ്റ്, നമ്മൾ ഈ ഷവർമ്മന്റെ കൂടെ മുളക് കഴിക്കുന്ന പോലെ അതാണ് ഈ വടാപ്പാവിന്റെ കൂടെ മുളക് അടിക്കുന്നത്. അപ്പൊ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വടാപ്പാവ് ഇത്ര ഉള്ളൂ റെഡി? യെസ്, ഇതാണ് വടാപ്പാവിന്റെ പ്രോസസ്സ് റെഡി ആയി. നിങ്ങൾക്ക് അപ്പൊ എന്തായാലും വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. ഇനി പതിയെ നമ്മൾ കഴിച്ചിട്ട് ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. അപ്പൊ ആള് മാത്രല്ല കേട്ടോ, ആളുടെ ഒരു കുടുംബമായിട്ടാണ് ഇത് നടത്തുന്നത്. ഇതാണ് ആളുടെ വൈഫ്. ചെയ്യുന്നതെന്ന് വെച്ചാൽ ചാറ്റ്സ് കംപ്ലീറ്റ് ഇവരാണ് ചെയ്യുന്നത്. പാനിപ്പൂരി, ബേൽപ്പൂരി, ദൈപ്പൂരി, ആ കംപ്ലീറ്റ് ആ ട്രഡീഷണൽ സ്റ്റൈൽസ്, ബിക്കോസ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കംപ്ലീറ്റ് എടുക്കുന്നത്. അതിൽ നമ്മൾ ഗ്രീൻ പീസും മസാലാസും അങ്ങനത്തെ സ്റ്റഫിങ്സ് ഒന്നുമില്ല. നമ്മൾ ട്രഡീഷണൽ എങ്ങനെ നോർത്ത് ഇന്ത്യ പോയത് എങ്ങനെ ചാറ്റ്സ് ഉണ്ടെങ്കിൽ അതേപോലെ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ചാറ്റ്സ് കംപ്ലീറ്റ്. ഫാൽഗുനി ഫാൽഗുനി മലയാളി, ഗുജറാത്തി 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 കൊഞ്ചം കൊഞ്ചം തെറിയില്ല ഉള്ളിയും മലയാളവും. അപ്പൊ എന്തായാലും കുടുംബമായിട്ടാണ് നടത്തുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിത് കഴിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് പാനിപ്പൂരി. അപ്പോ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്? ഇതിപ്പോ പാനിപ്പൂരി പറയുന്ന സാധനം എന്താ വെച്ചാൽ, ഈ പൂരി കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത് നമ്മളെ റവേനെ കൊണ്ടാണ്. റവ വെച്ചിട്ട് വീട്ടിൽ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന പാനിപ്പൂരീസാണ്. റവേൻ്റെ മാവ് കുഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതിന് ഓരോ സൈസ് വെച്ചിട്ട് നമ്മൾ ഈ പാനിപ്പൂരി ഉണ്ടാക്കുന്നു. ഇതിലിപ്പോൾ ഫില്ലിങ് സ്റ്റഫിങ്സ് പറഞ്ഞാൽ നമ്മൾ കടല വെക്കും, പിന്നെ ചെറുപയർ വെക്കും, പിന്നെ ആലു വെക്കും, ഉള്ളി വെക്കും, അത് വെച്ചെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന നമ്മൾ എന്താ വെച്ചാൽ പുതിനൻ്റെ ചട്നി, പുതിന ചട്നി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഉള്ളിയിൽ കുറച്ചുകൂടി ചട്നി അതിൽ സ്പ്രിങ്കിൾ ചെയ്യും. അത് കൂടാണ്ട് അതിന് മുകളിൽ കുറച്ചുകൂടി സേവ് ആയിട്ട് അത് വെക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ തിങ് ആണ് പാനി. ഈ വെള്ളം ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് നമ്മൾ പുതിനയും മല്ലിക്കൂടി മിക്സ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് വെള്ളം ഉണ്ടാക്കുന്നത്. അതിലെ പാനിപ്പൂരി മസാലാസ് കൂടി വരുന്നതാണ്. ആ മസാലാസ് കൂടി ആഡ് ചെയ്തിട്ട് അതിലൂടി ഫില്ല് ചെയ്ത് അതിൽ രണ്ട് ടൈപ്പ് ചെയ്യുന്നതാണ്. ഒന്ന് എയറുള്ള മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് എയറു മാത്രം മിക്സ് ചെയ്തിട്ടുള്ളതുണ്ട്. പൊതുവെ ഇവിടെ തേക്കുന്ന ആൾക്കാർ എരുള്ളാണെങ്കിൽ അവർ പ്രത്യേകിച്ച് എരുള്ള മാത്രമായിട്ട് തരുന്നതാണ്. രണ്ടാമത്തെ അവർ അതിനെ മിക്സ് ചെയ്ത് തരുന്നത് എന്ന് വെച്ചാൽ നമ്മളത് കുറച്ച് മധുരം ആഡ് ചെയ്യും. ജസ്റ്റ് 2 സ്പൂൺസ് മധുരം മാത്രം അതിൽ ആഡ് ചെയ്യും. ആ മധുരത്തിൽ കൊണ്ട് എന്താ വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് നല്ല അടിപൊളിയാവും, കുറച്ച് കഴിക്കാൻ കുറച്ചുകൂടി രസമാവും. അപ്പോൾ അതാണ് നമ്മൾ ഈ ട്രഡീഷണൽ ഡിഷ് പാനിപ്പൂരി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചേട്ടൻ്റെ കൈപ്പുണ്ണും കൂടെ ആകുമ്പോൾ ഓക്കെയാണ്. കാരണം നമ്മളൊക്കെ ഇത് പ്രിപ്പയർ ചെയ്ത് ഇതുപോലെ ഇരിക്കുമെന്ന് അറിയില്ല. പിന്നെ വന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്, അപ്പോൾ തിരക്കുകൊണ്ട് നമുക്ക് അവിടെ ആദ്യം കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും പോയി കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. നല്ല തിരക്കാണ്, നമുക്കിവിടെ തൽക്കാലം ബോംബെ സെറ്റപ്പിന്റെ ഒരു ഓർമ്മയ്ക്ക് കഴിക്കുന്നു. ഓർമ്മയ്ക്ക് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പോയിട്ടില്ല? ഞാൻ പോയിട്ടുണ്ട്, ഞാൻ 3 തവണ പോയിട്ടുണ്ട്. കേരളം വിട്ട് പുറത്തു പോകാത്ത, ഞാൻ തരാം, ഞാൻ എങ്ങനെയാ പാനിപ്പൂരി കഴിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു. നിന്റെ ആഗ്രഹമല്ലേ? ഓഫ് കോഴ്സ്. 2 സ്പൂൺ ഉണ്ടായിരുന്നു. എങ്ങനെ എടുക്കുക? ഓക്കെ, എന്നിട്ട് ഞാനിങ്ങനെ കഴിക്കുന്ന പോലെ വേണ്ട, നീ ഇത്ര പിടിച്ചിരുന്നല്ലേ, കഴിച്ചോ. ഇനി ഞാൻ കുറേ നേരം മിണ്ടാൻ പറ്റില്ല, നമ്മൾ സേഫാണ്, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അവൻ മിണ്ടരുത് കുറേ നേരത്തേക്ക്. ഇനി ടേസ്റ്റ് എങ്ങനെയാന്ന് പറയൂ. സ്പൈസി ആണോ? അടിപൊളിയാണ്, ഒത്തിരി സ്പൈസി ഒന്നുമില്ല. എന്നാ പിന്നെ ഇനി ഞാൻ കഴിക്കാം. എനിക്ക് നല്ല എരിവ് വേണം സത്യത്തിൽ. എടാ, ഞാൻ കഴിക്കട്ടെ? ഉണ്ടോ, ഞാൻ എടുത്തുതരാം നിനക്ക്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മനഃപൂർവ്വം അവൻ എനിക്ക് ഒഴിച്ചു തന്നു, ഞാൻ അവനെ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് സ്നേഹം കൊണ്ടൊന്നുമല്ല, കുറച്ച് നേരത്തേക്ക് എൻ്റെ ശല്യം ഉണ്ടാവരുത്, ഞാൻ മിണ്ടരുതെന്ന് പറഞ്ഞിട്ടാണ്. കഴിക്കണം. ഇറക്കിറക്കിറക്കിറക്ക്. ഇതൊരു മധുരമുണ്ട്, കുറച്ച് മധുരമുണ്ട്, കുറച്ച് സ്പൈസിയാണ്. ഒത്തിരി സ്പൈസി ഇല്ല, എന്നാലും ബട്ട് ഒറിജിനൽ കാണിക്കും. അടിപൊളി. നമ്മൾ എറണാകുളത്തും അവിടെ ട്രിവാൻഡ്രത്തും പല സ്ഥലത്തും നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഒരു ബോംബെ ടേസ്റ്റ്. നിങ്ങൾ മുംബൈ പോയി? ഞാൻ മുംബൈ പോയിട്ടുണ്ടോ? മുംബൈ പോയിട്ടില്ല, എന്നാലും ബോംബെക്ക് ടേസ്റ്റ് ഇതൊക്കെ ആയിരിക്കുമല്ലോ. ഞാൻ പോയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അത് സാധനം അത് കഴിക്കാൻ നമുക്ക് ബോംബെ വരെ പോകേണ്ട കാര്യമില്ല. ഇവിടെയുണ്ട്, കോഴിക്കോടുണ്ട്, ഗോലി വടാപ്പാവും, നമുക്ക് ഇവിടുന്ന് കഴിക്കാം. നല്ല അടിപൊളി ജെനുവിൻ ആയിട്ടുള്ള പാനിപ്പൂരി. ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് നോക്കാനുണ്ട്. നമ്മൾ പാനിപ്പൂരി നോക്കി, നമുക്ക് വേറെ ഐറ്റംസ് നോക്കിയാലോ. വടാപ്പാവ്, വടാപ്പാവ്, വടാപ്പാവ് നോക്കാം. വടാപ്പാവ് നോക്കുന്നു. ഓക്കെ ഓക്കെ, കമോൺ.
അപ്പോൾ നമ്മൾ വടാപാവ് എത്തി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. വടാപാവ് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടപ്പോഴേ ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കാം. പാനിപ്പൂരി ശേഷം നമ്മൾ വടാപാവിലേക്ക് കടക്കും. ഞാൻ വടാപാവ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നീ കഴിച്ചിട്ടില്ല? അപ്പോൾ ഇല്ല കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. കള്ളല്ല. ഇൻട്രസ്റ്റിംഗ്. വടാപാവ് സമൂസ ചാട്ട് വേൽപൂരി ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ സാധനം കഴിച്ചിട്ടില്ല. നമ്മൾ ബാക്കിയുള്ളവർ കഴിക്കുന്ന പോലെ അല്ല, ഇത് ബോംബെയിൽ നിന്നുള്ള സെയിം ഫ്ലേവർ സെയിം ടേസ്റ്റുള്ള സാധനം അവിടെ ഉണ്ടാക്കുന്നത്. അദ്ദേഹം കുറേ വർഷമായിട്ട് ബോംബെയിലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ജനുവിൻ ഒതുന്തിക് ആയിട്ടുള്ള സാധനമായിരിക്കും. എരിവില്ലാത്ത മുളക് ചില്ലി ഇതിൻ്റെ ഇതിൽ ഇട്ടണമെന്ന് പറഞ്ഞിരുന്നു. അതിങ്ങനെ കഴിക്കുന്നത് അറിയോ, നമ്മൾ എടുത്ത് എല്ലാം കൂടി ഒരു ബൈറ്റ് എടുക്കുന്നു. അതെ, കഴിക്കുന്നു. എങ്ങനെയുണ്ട്? ഓ, എരിവുണ്ടോ? അടിപൊളി ആണോ? ഞാൻ നോക്കട്ടെ. ഇങ്ങനെ എടുക്കുന്നു. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാതരം ഡിഷും കഴിക്കണമെങ്കിൽ കോഴിക്കോട് എന്നാണ്. എല്ലാ സാധനവും ഉണ്ട്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ, ചൈനീസ് എല്ലാം ഉണ്ടെന്നാണ് അല്ലേ? നമ്മൾ ഒരുവിധമുള്ള സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് അടിപൊളിയാണ്. കാരണം ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കണവർക്ക് പോയാലും എപ്പോഴും പറയാനുള്ളത് അപ്പമുണ്ടോ, മുട്ടയുണ്ടോ, ബീഫുണ്ടോ, പിന്നെ വേറൊരു വെറൈറ്റി ഒക്കെ കുറേ മെനുവൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉള്ളത് തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ കുറേ വെറൈറ്റി ഐറ്റംസ് ഒന്ന് പിടിക്കണം എന്ന് കരുതിയിട്ടാണ് കോഴിക്കോട് വന്നിട്ടുള്ളത്. ഒന്നുകൂടെ ഈ പാവ ഒന്ന് കഴിക്കുന്ന കാണിക്കാം. അത് കഴിഞ്ഞ് ക്യാമറ കാണിക്കാം. നമുക്കടുത്ത് കുൽഫി ഒന്ന് ട്രൈ ചെയ്താലോ? ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നാണ് കേട്ടത്. ഒരുപാട് നമുക്ക് കുൽഫി ട്രൈ ചെയ്യാം. അതെ, അപ്പോ പാനിപ്പൂരി കഴിച്ചു, വടാപ്പാവ് കഴിച്ചു, അപ്പോൾ വെറൈറ്റീസ് കുറെ കുൽഫീസ് വന്നു. കുൽഫി എന്ന് പറയുമ്പോൾ ഇത്രയധികം കുൽഫീസ് വെറൈറ്റി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. കേട്ടിരുന്നു കുറെ വെറൈറ്റി പല കളറിലുണ്ട്. മഴവില്ല് പോലെ ഉണ്ട്. മഴവില്ലിന് അപ്പുറം മഴവില്ല് സ്ക്വയർ. ഓരോന്നിന്റെ പേര് നമ്മൾ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പേരറിയില്ല. എന്തോന്നറിയാം, നമ്മുടെ ചേട്ടൻ നിപ്പില്ല ചോദിക്കാലോ. ചേട്ടാ ഓരോന്നോരോന്നായിട്ട് പറയോ. ഇതെന്ത് കുൽഫിയാണ്? ഇത് കേസർ ബദാമാണ്. കുൽഫി കേസർ ബദാം. ഓക്കെ, കേസറാണ്. ഇതാണല്ലോ ഇത് ഡ്രൈ ഫ്രൂട്ട് കുൽഫി. ഡ്രൈ ഫ്രൂട്ട്. അത് കോക്കനട്ട്. കോക്കനട്ട് കുൽഫി. അത് കേസർ പിസ്ത. കേസർ പിസ്ത. പിന്നെ ഇലായച്ചി കുൽഫി. ഇലായച്ചി. അത് കേസർ കാജു. കേസർ കാജു. ഇത് സ്ട്രോബെറി. സ്ട്രോബെറി. ഇത് ചോക്ലേറ്റ് കുൽഫി. ചോക്ലേറ്റ് കുൽഫി. മാംഗോ കുൽഫി. മാംഗോ കുൽഫി. ബ്ലാക്ക് കറന്റ് കുൽഫി. ബ്ലാക്ക് കറന്റ് കുൽഫി. ഷാഹി ഗുലാബ്. ഷാഹി ഗുലാബ്. ഈ നമ്മുടെ ഈ മട്ക, ഇത് മട്കയല്ലേ? ഇതിന്റെ എന്താ പറയാ, മട്ക മട്ട കുൽഫി. ഓക്കേ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഞാൻ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് എന്താ? അതിന്റെ പേര് കുൽഫി. അല്ല, ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള ചേട്ടനാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം എനിക്ക് ഇത് ഷാഹി എന്ന് പറയുമ്പോ രാജകീയമായ എന്നാണ് അതിന് അർത്ഥം അല്ലേ? രാജകീയമായിട്ടുള്ള ഒരു കഴിക്കുന്ന കുൽഫിയാണ്. സ്പെഷ്യൽ ആണ് മോനെ. റോസ് പെറ്റൽസ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോറി, ഇതിനെ പറ്റി ഞാൻ നിന്നോട് പറയില്ല. അടിപൊളിയായിട്ട് കേട്ടോ. ഇവൻ വെറുതെ അത് തീർത്തിട്ട് നീ എടുത്താ മതി. അവരതെടുത്ത് വലിയ ആളായിട്ട് എടുത്ത് അവസാനം വെറുതെ പോയി. ഇത് അടിപൊളിയാട്ടോ. ഏറ്റവും രാജകീയമായിട്ടുള്ള കുൽഫിയാണിത്, ഷാഹി ഗുലാബ് കുൽഫി. അത് പൊതുവെ രാജാക്കന്മാർ കഴിക്കുന്ന സാധനമാണ് പണ്ട്. ഓൾറെഡി ഞാൻ രാജകീയ കുടുംബത്തിലുള്ളതായിട്ട് എനിക്ക് കുഴപ്പമില്ല. നീ കഴിച്ചോ? ഓക്കെ ഓക്കെ. ചേട്ടാ അടിപൊളിയാട്ടോ സംഭവം. അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇവിടെ വന്നപ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിന്റെ കൂടെ എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഗോലി വടാപാവ് ഷോപ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റോഡിന്റെ ഫ്രണ്ടിൽ തന്നെ അപ്പുറത്തൊരു വലിയൊരു ഹാളുണ്ട്. കൾച്ചറൽ ഇവന്റ്സ് നടക്കുന്ന ഒരുപാട് ഒരുപാട് വലിയവർ വന്ന് ഒരുപാട് കലാപരിപാടികൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാനും വന്ന് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. എന്താ, ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഇവിടെ വന്ന് ഞാൻ ഡ്രാമ ചെയ്തിട്ടുണ്ട്. എന്റെ നാട്ടിൽ നിന്നുള്ള ഡ്രാമ ടീമിന്റെ എന്റെ ഉപ്പയോടുകൂടെ എന്റെ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മഹാന്മാർ വന്ന സ്ഥലമാണെന്ന് ഞാൻ പറയുകയായിരുന്നു. പിന്നെ ഞാൻ പോയി തിരിച്ചു പോയി, കപ്പൽ കയറി പോയി. അയ്യോ, യോഗം വേണം. വ്യക്തിപരമായ കാര്യം നമുക്ക് കുൽഫി കഴിക്കാം. കുൽഫി ശ്രദ്ധിക്കാം. കുൽഫി കഴിക്കാം, അവന്റെ വ്യക്തിപരമായ കാര്യം പിന്നെ. അപ്പൊ അടുത്ത കുൽഫി ഒന്ന് നോക്കിയാലോ? നോക്കൂ, എന്തായാലും വന്നതല്ലേ. അതെ,
ഞാനിത് തീർത്തിന്റെ വാക്കാരുള്ളൂ. ഇത് കണ്ടപ്പോ ഒരു നല്ല കേസർ പിസ്ത ഞാൻ ഈ കേസറിന്റെ ആളാണ്. അപ്പൊ നിങ്ങള് കുൽഫി കഴിക്കാനും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇപ്പൊ വടാപാവ് ആണെങ്കിലും പാനിപൂരി ആണെങ്കിലും ചാട്ടാണെങ്കിലും എന്ത് വേണമെങ്കിലും നല്ല കിടിലായിട്ട് കഴിക്കാൻ ഇവിടെ വരും. ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ. അപ്പൊ എന്തായാലും ഇവിടെ വരാൻ മറക്കണ്ട. കളിയുടെ പേരെന്തായിരുന്നു? ഗോലി വടാപ്പാവ്. ഗോലി വടാപ്പാവ്. അപ്പോ വരിക, വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാം. അപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒറ്റയ്ക്ക് വരരുത്, വിത്ത് ഫാമിലി വരിക. അവരും കൂടി അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഫീൽ കിട്ടും. അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് ഇനി വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം. ഓക്കെ. അപ്പൊ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമന്റും ഷെയർ ചെയ്യാനും മറക്കരുത്, ആവശ്യമുള്ളതൊക്കെ ചെയ്യാം. അതെ, നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്, ഒരുപാട് നല്ല വീഡിയോകൾ വരാനുണ്ട്. നിങ്ങൾ ഇനിയും അറിയാമല്ലോ, പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, ഇത് കുറച്ച് തിരക്കിലാണ്. ഓക്കെ, താങ്ക് യു.